നമസ്കാരം. ഇന്റേണൽ കോൺഫ്ലിക്റ്റ്, ഇങ്ങനൊരു ഇംഗ്ലീഷ് വാക്ക് നമ്മൾ കൂടുതലായിട്ട് കേട്ടത് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ വന്നപ്പോൾ ചില തട്ടവിട്ട താത്തമാർ ജെ എൻ യുയിലും അതുപോലെ തന്നെ ജാമ്യ മിലയിലുമൊക്കെ ഇങ്ങനെ ഈ അന്നൊക്കെ ഈ പാവാട സമരം എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ടായിരുന്നു. ട്രോളന്മാർ കളിയാക്കിയ ഈ പോലീസിനെ ചെന്ന് ചൊറിയും, പോലീസ് ലാത്തി വെച്ച് അടിക്കാൻ ചെല്ലുമ്പം ഈ പെൺകുട്ടികളുടെ പാവാടയ്ക്ക് പിന്നിലൊളിക്കുന്നതിനാണ് പാവാട വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ചില സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ പോലീസിനെ ചെന്ന് ചൊറിയും, പോലീസ് തല്ലാണ്ട് ഓടിക്കുമ്പോൾ പെൺകുട്ടികളുടെ പാവാടയ്ക്ക് പിന്നിലൊളിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടികൾ ഇങ്ങനെ കൈയൊക്കെ ചൂണ്ടി പോലീസുകാരോട് സംസാരിക്കുന്നത് ആ ഫോട്ടോയൊക്കെ എടുക്കും, ഇവർ തന്നെ അങ്ങ് വൈറലാക്കും. നമ്മുടെ പൃഥ്വിരാജൊക്കെ ഒരിക്കൽ അതൊക്കെ ഇട്ടതാണ്. അപ്പോൾ ആ അമ്മ, അതായത് ആ താത്ത ഇവിടെ കേരളത്തിൽ വന്ന സമയത്ത് അന്ന് ഇടതുപക്ഷമായിട്ട് പ്രശ്നമുണ്ടായി. കാര്യം ഇവർ ജോയിൻ്റ് ആയിട്ട് ചില സമരപരിപാടികൾ ഒക്കെ ഇങ്ങനെ നടത്തുകയുണ്ടായി. അതിനിടയ്ക്ക് അള്ളാഹു അക്ബറും അതുപോലെ തന്നെ ബോലോ തക്ബറും ഒക്കെ വിളിവുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ഉരസി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നം വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോൾ ഇത് ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ആഭ്യന്തര, അതായത് അവർ തമ്മിൽ ഉള്ള ഒരു ആഭ്യന്തര കലഹം പോലെയാണെന്ന് പറഞ്ഞു. അത് ഞങ്ങളങ്ങ് പരിഹരിച്ചോളാം എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും പറയാനുള്ള കാരണം, നിങ്ങൾ ദാ ഈ വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾ തീർച്ചയായിട്ടും മൂക്കത്ത് കൈവെക്കും. കണ്ടില്ലേ, വലിയേട്ടനും വലിയേട്ടനെ ചെറിയേട്ടൻ നല്ല പച്ച തെറി വിളിക്കുന്നതാണ്. കണ്ണൂരല്ല പുനരൂരാണെന്നൊക്കെയാണ് പറയുന്നത്. ഡിവൈഎഫ്ഐനെ പറയുന്നുണ്ട്, സി പി എമ്മിനെ പറയുന്നുണ്ട്. പ്രശ്നം ഒരു ട്രേഡ് യൂണിയനിൽ നിന്ന് മറ്റൊരു ട്രേഡ് യൂണിയനിലും ഈ ഇടത് തന്നെ മാറി. അപ്പോൾ അങ്ങനെ മാറി ഇവരെ തെരഞ്ഞു പിടിച്ച് തല്ലി തമ്മിത്തല്ലായി. ഇവർ തമ്മിത്തമ്മി കുത്തും കൊലയും വെട്ടും വരെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ നേരത്തെ ആ താത്ത പറഞ്ഞ പോലെ തന്നെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആവാം. ആദ്യം മരോ സ്വാഭാവികമായിട്ടും അവർ മറ്റ് ശത്രുക്കളെയാണ് വെട്ടുകയും കൊല്ലും അമ്പത്തൊന്ന് വെട്ടൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആരെയും കിട്ടാതെ വരുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ അങ്ങ് വെട്ടുകയും കൊല്ലുകയും ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നടന്ന ഒരു സംഭവമാണ്, അതിൻ്റെ ചുടുപിടിച്ചാണ് ഈ ബാക്കി കാണുന്നത്. ഇനിയും ഇതേപോലെ എന്തൊക്കെ നമ്മൾ കാണാനിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.